ഇടിമിന്നലിൽ കൊടുവള്ളി പോർങ്ങോട്ടൂരിൽ വ്യാപക നാശനഷ്ടം. രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു. വീടുകൾക്കു ചുറ്റും രൂപപ്പെട്ട വലിയ തീഗോളങ്ങളിൽ നിന്ന് പലരും രക്ഷപ്പെട്ടത് തലനാരിലേക്കാണ്. ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയ്ക്കിടെയാണ് കൊടുവള്ളി നഗരസഭയിലെ പോർങ്ങോട്ടൂർ പ്രദേശത്ത് ഇടിമിന്നൽ നാശം വിതച്ചത്. വൻ ശബ്ദത്തോടെയുള്ള ഇടിയും കത്തിജ്വലിക്കുന്ന മിന്നലും നാട്ടുകാരെ ഭീതിയിലാക്കി. പെട്ടെന്നൊരു ഇടി കൂടി വന്നിട്ട് മുറ്റത്താട് വന്ന് ഞാൻ എൻ്റെ അമ്മ ഒന്ന് വിളിച്ച് ഞാൻ അകത്ത് പോയി ഓടുന്ന സമയത്ത് ആ വിടി വീണ് തന്നെ അല്ല, അതങ്ങനെ തീപ്പൊരി ഇങ്ങനെ നിലത്തെ വീഴുക മുറ്റത്തേക്ക്. അങ്ങനെ ഞാൻ അകത്ത് പോയി ഡൈനിങ് അകത്ത് പോയപ്പം അവിടെ നിന്നും കാണുന്നത് ഈ തീപ്പൊരി ഇങ്ങനെ വീഴുന്നു. ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം തീപ്പൊരി വീഴുന്നു. എന്താണെന്ന് ഓർമ്മയല്ല. ഞാൻ പിന്നെ അരമണിക്കൂർ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ പറയാം. അപ്പോൾ എനിക്ക് ചുറ്റുപാടിലൊക്കെ എന്തോ പറ്റിയതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനോ പറയാനോ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ എന്താണ് ഉണ്ടായത്. വല്ലാത്ത അകാതെ എപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. ഇവിടെ വന്ന് നോക്കുന്ന വീട് ഇവിടെ കൂടി ഇടിപൊടിയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നേരെ ഇവിടെ താഴത്തുള്ള അയൽവാസിയിൽ അജയൻ്റെ ഭാര്യക്ക് വീടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല വീടുകൾക്ക് ചുറ്റും വലിയ തീഗോളങ്ങൾ രൂപപ്പെട്ടു. മഠത്തിൽ സുലോചനയുടെ വീടിന്റെ ചുമരുകൾ ഇടിമിന്നലിൽ തകർന്നു. വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. സുലോചന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദേഹത്തേക്ക് തീയും മറ്റും തെറിച്ചു വീണതിന്റെ നടുക്കത്തിലാണ് സുലോചന. പെട്ടെന്ന് എനിക്ക് ഈ മുറ്റത്ത് ഒന്നായിട്ട് തീ, പിന്നെ ഈ ചുമരുമെന്നുള്ളൊക്കെ എന്റെ മേലേക്കൊക്കെ ഇങ്ങനെ വരികയും ചെയ്തപ്പോ ഞാൻ അവസാനിച്ച് പോയിന്ന ഞാൻ അന്നപ്പം കരുതിയത്. പിന്നെ കറണ്ടെല്ലാം വയറിങ്ങും ബൾബൊക്കെ അതൊന്നൊക്കെ പൊട്ടിങ്ങാണ്ട് പൊട്ടുന്നൊച്ചയും തെറിക്കുന്നൊച്ചയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എനിക്ക് കുറഞ്ഞൊരു ഇത് വന്നപ്പോ ഞാൻ ഈ ചെവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി. ഞാൻ പുറത്തേക്കായിരുന്നു അടുത്ത പുറക്കാറിഞ്ഞ് ഉറക്കത്തിൽ വിളിച്ച് അയാൾ ഓല് വന്ന് വേഗം എന്നോട് പറഞ്ഞ് നിങ്ങൾ പുരയിലേക്ക് പോരീന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോയതാണ്. അറിവില്ലെന്നും ഞാൻ വിചാരിച്ചെന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് കഴിയുന്നില്ല. അത്രയും ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത നിലയ്ക്കും എനിക്ക് വലിയൊരു. വീട്ടിലേക്കുള്ള വൈദ്യുതി കേബിൾ കത്തിനശിച്ചു. സുലോചനയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മേലച്ചോലോണ ശശിയുടെ ഓട്ടോക്ക് മുകളിലേക്ക് വൈദ്യുതി കേബിൾ കത്തി വീണ് ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. മേലച്ചോലോണ ബാബുരാജിന്റെ വീടിന്റെ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. വീടിന്റെ ചുമരുകളും സ്ലാബും പൊട്ടി. മഠത്തിൽ രാജന്റെ ഭാര്യ ബിന്ദുവിന് ഇടിമിന്നലിൽ പരിക്കേറ്റു. പ്രദേശത്തെ നിരവധി വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. You have a brilliant partner. Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service. More than 50,000 satisfied, proud customers. 3 decades for your comfort. Mind-blowing designs for your satisfaction. Aishwarya Home, Malloram, Thamarasheri. Aishwarya Furniture, Balashiri Road, Egarul. കൈതക്കൽ പേരാമ്പ്ര.